ഹലോ ഫ്രണ്ട്സ്, ബിഡോമലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളിന്ന് നമ്മുടെ ഫൈറോ എക്സ്ചേഞ്ചിൽ പുതിയതായിട്ടുള്ളൊരു IEO കണ്ടക്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു IEOയിൽ നിങ്ങൾക്ക് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് ആ ഒരു IEO ഒന്ന് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ എൻഡിൽ ഒരു ടിപ്പ് കൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പ് തന്നെ ആയിരിക്കും. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ മെയിനായിട്ട് ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുന്ന അവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമുക്ക് ആദ്യം വേവിക്കാം, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നമ്മുടെ ഫൈറോ എക്സ്ചേഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിക്ക് പമ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാർക്കറ്റ് ക്രാഷിൽ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തായാലും മാർക്കറ്റ് ക്രാഷിൽ നല്ലൊരു എൻട്രി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ആ ഒരു ടൈമിൽ എൻട്രി എടുത്തവർക്കൊക്കെ നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫൈറോ എക്സ്ചേഞ്ച്, അപ്പോൾ നമ്മൾ മുന്നേ തൊട്ട് നമ്മുടെ ഫൈറോ എക്സ്ചേഞ്ചിനെ കുറിച്ച് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈറോ ടോക്കൺ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ പേർക്ക് നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അവർ എസ് ബുൾ ടോക്കണിൻ്റെ ഒരു ക്യാമ്പയിനും കൂടി ഈ ഇടയ്ക്ക് നടന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവാർഡ്സ് ഒക്കെ ഏകദേശം ഒരു മെയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ എന്തായാലും ഷുവർ ആയിട്ടും വീഡിയോ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ചിൽ ഇപ്പോൾ തന്നെ കുറേ IEOസും IDOസും ഒക്കെ കണ്ടക്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് പറഞ്ഞാൽ, ഈ ഒരു ഫൈറോയിഡ് ടോക്കണിൻ്റെ നല്ല രീതിക്ക് പ്രൈസ് കൂടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ ഒരു IEOയിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫൈറോയിഡ് ടോക്കണിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് അലോക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ നമ്മൾ മുന്നേ തന്നെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫൈറോയിഡ് ടോക്കൺ മാക്സിമം പർച്ചേസ് ചെയ്ത് വയ്ക്കാൻ നല്ല രീതിക്ക് ഡിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്ചേഞ്ച് ടോക്കൺ ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഇപ്പോൾ നമുക്ക് ലോങ് ടേം ഹോൾഡിങ്ങിന് നോക്കുകയാണെങ്കിലും നല്ല രീതിക്ക് പ്രൈസ് പമ്പാനുള്ള നല്ലൊരു പൊട്ടൻഷ്യൽ തന്നെ ഉണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് നമ്മുടെ IEO ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. IEOയ്ക്ക് വേണ്ടി നമുക്ക് ഇവിടെ ടോപ്പിൽ തന്നെ ഒന്ന് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഗെയിമി ടോക്കൺ IEO എന്നുണ്ട്, നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമി ടോക്കൺ IEO ലോഞ്ചിങ് ഓൺ ഫൈറോയി ഗ്ലോബൽ. ഇപ്പോൾ ഫൈറോയിൽ രണ്ട് റൗണ്ട് ആയിട്ടാണ് ഈ ഒരു IEO കണ്ടക്ട് ആകാൻ പോകുന്നത്. അപ്പോൾ IEO ഗെയിമി ടോക്കൺ പ്രോഗ്രാം ഓൺ ഗെയിമി പാർട്ട്നേഴ്സ് ഓൺ ഫൈറോയി ഓൺ March 31. അപ്പോൾ March 31 ഈ ഒരു IEO ഉണ്ടാകുക. വിൽ ഹാവ് 2 rounds ഓഫ് സെയിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആകുന്നത് 5 UTC March 31. അതായത് നമ്മുടെ ഇന്ത്യൻ ടൈമിൽ നോക്കുകയാണെങ്കിൽ ഒരു രാവിലെ 10:30 ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ ഓപ്പണിംഗ് പ്രൈസ് നിങ്ങൾക്ക് 30 minutes മാക്സിമം ടൈം കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു IEOയൊക്കെ വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ ഫുള്ള് സ്ലോട്ട് ഫുള്ളാവുന്നതാണ്. അപ്പോൾ അത്രത്തോളം പെട്ടെന്ന് തന്നെ ആൾക്കാർ കുറേ ആൾക്കാർ ഈ ഒരു IEOയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് നിങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞാൽ നിങ്ങൾ 4 lakh ROI ടോക്കൺ ഈ ഒരു ടൈം പീരീഡിൽ, അതായത് March 29 തൊട്ടിട്ട് March 31 വരെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു 4 lakh ROI ടോക്കൺ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റൗണ്ട് 1 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൗണ്ടിൽ, അതായത് നിങ്ങളുടെ കയ്യിൽ ഇത്ര ടോക്കൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം പർച്ചേസായ ഒരു $50 തൊട്ടിട്ട് മാക്സിമം പർച്ചേസ് ആയി നിങ്ങൾക്ക് $500 വരെ വെർത്ത് ആയിട്ടുള്ള ടോക്കൺസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പർച്ചേസ് ചെയ്ത ശേഷം ഈ ഒരു IEO എൻഡ് ആയ ശേഷം ഈ ഒരു ടോക്കൺ ലിസ്റ്റാണ് സമയത്ത് നിങ്ങൾക്ക് ഇതിൽ തന്നെ സെല്ല് ചെയ്ത് നല്ലൊരു മിനിമം ഒരു 10x പ്രോഫിറ്റ്, മിനിമം 10x പ്രോഫിറ്റ് ആണ് പറയുന്നത്. മിനിമം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു 10x പ്രോഫിറ്റ് വരെ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് സെക്കൻഡ് റൗണ്ട് വരുന്നത്, സെക്കൻഡ് റൗണ്ട് ആ ദിവസം തന്നെ ഒരു 1.5 hours കഴിഞ്ഞിട്ടാണ്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് പറയുമ്പോൾ 5:30 UTC, അതായത് ഇന്ത്യൻ ടൈം നോക്കുമ്പോൾ രാവിലെ ഒരു 11 hours സെക്കൻഡ് റൗണ്ട് അവരെ സ്റ്റാർട്ട് ആകുന്നത്. പിന്നെ നമുക്ക് അതിൽ രജിസ്റ്റർ ടു ബൈ ഡിസ്ട്രിബ്യൂട്ടർ ലേറ്റ് ആണ്, അതും വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ ഫില്ലായി പോകും. മിനിമം പർച്ചേസ് പാക്കേജ് $50, മാക്സിമം പർച്ചേസ് പാക്കേജ് $500 പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോട്ടൽ ഓപ്പണിംഗ് സെയിൽ അവർ മൊത്തമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് $50,000 വർത്ത് ആയിട്ടുള്ള ഈ ഒരു ഗെയിമിംഗ് ടോക്കൺ ആണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 3 lakh ROI ടോക്കണെങ്കിലും വേണം. അത് നിങ്ങൾ ഈ ഒരു March 29 തൊട്ട് March 31 വരെ നിങ്ങൾ ഹോൾഡും ചെയ്തിരിക്കണം. പിന്നെ ഗെയിമി ലിസ്റ്റിംഗ് ടൈം അവർ പറഞ്ഞിട്ടുണ്ട്. ഗെയിമി ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു IEOയിൽ പർച്ചേസ് ചെയ്ത ടോക്കൺസ് അത് നിങ്ങൾക്ക് അലോക്കേഷൻ കിട്ടി, നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ടോക്കൺ, ഈ ഒരു ഗെയിമിംഗ് ടോക്കൺ ഫൈറോയിൽ ലിസ്റ്റ് ആകുന്നത് April 2 അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. സെല്ല് ചെയ്യുമ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ പ്രൊജക്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടോക്കണിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറഞ്ഞുതരാം. മെയിനായിട്ട് ഒരു മെറ്റാവേഴ്സ് ഗെയിം പ്രൊജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പമ്പാൻ, മിനിമം ഒരു 10x എങ്കിലും പമ്പാനുള്ള നല്ലൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോക്കൺ ലിസ്റ്റ് ആണ് സമയത്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റും എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ഗെയിമിംഗ് ടോക്കണിൻ്റെ പ്രൊജക്റ്റ് നോക്കാം. അപ്പോൾ ഈ ഒരു ടോക്കൺ മെയിനായിട്ട് ഒരു ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള ടോക്കണാണ്, ഒരു മെറ്റാവേഴ്സ് ടോക്കണാണ്. പിന്നെ അവർ VR വരുന്നുണ്ട്, NFTs ടെക്നോളജീസ് വരുന്നുണ്ട്. പിന്നെ ഇവരുടേതായിട്ടുള്ള ഒരു
ആപ്പും പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇവരെ ജസ്റ്റ് ട്വിറ്റർ പേജ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 89.6K ഫോളോവേഴ്സ് ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു താഴത്ത് കാണുന്നതാണ് അവരുടെ ആ ഒരു പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗെയിം. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റിയും നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലിസ്റ്റഡായിട്ട് ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിൽ ഇപ്പം തന്നെ ഈ ഒരു ടോക്കൺ ലിസ്റ്റാണ്. പാൻകേക്ക് സ്വാപ്പിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സാപ്പിഫൈ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ ഒരു ടോക്കൺ അവൈലബിൾ ആണ്. പിന്നെ അവർ ആ ഒരു ഗെയിമിൻ്റെ ലിങ്ക് തന്നെ അവർ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ ഒരു ഗെയിം ആയിരിക്കും ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം ആയിരിക്കും ഡൗൺലോഡ് ആകുക. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ഫയറോയിലുള്ള ഗെയിമിംഗ് ടോക്കണ്ട IEO എക്സ്ചേഞ്ചിൻ്റെ ഗെയിമിംഗ് ടോക്കണ്ട IEO ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ നമ്മൾ ഒരു ടിപ്പും കൂടെ പറയാനുണ്ട് പറഞ്ഞു. അപ്പോൾ കുറേ പേര് നമുക്കിപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട് ബ്രോ ഓട്ടോ കോമ്പൗണ്ടിങ്ങിൻ്റെ പുതിയ ഏതെങ്കിലും ടോക്കൺസ് അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഓട്ടോ കോമ്പൗണ്ടിങ് ഇപ്പോൾ നല്ല രീതിക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ടൈറ്റാനോ ഫിനാൻസ്, ലിബേറോ ഫിനാൻസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് ടോക്കൺസൊക്കെ നല്ല നല്ല ടോക്കൺസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടോക്കൺസൊക്കെ നല്ല രീതിക്ക് പമ്പിങ്ങും ചെയ്യുന്നുണ്ട്, നല്ലൊരു പ്രോഫിറ്റും തരുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ പല നല്ല വീഡിയോസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്കാം ആയിട്ടുള്ള ടോക്കൺസും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെറുതെ സ്കാം ആയിട്ടുള്ള ഒരു കോയിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വീഡിയോയും കൊണ്ട് പ്രത്യേകിച്ചൊരു യൂസും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിക്ക് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ ആ ഒരു വീഡിയോ ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മളതിൽ കറണ്ടായിട്ട് ഒരു ടോക്കൺ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരിഫൈ ചെയ്ത ശേഷം നല്ല രീതിക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും തോന്നുകയാണെങ്കിൽ നമ്മൾ ഷുവറായിട്ടും ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു ഡബ്ല്യൂ ഇടുന്നത്. ഗുഡ് ബൈ.